നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ഓട്ട പ്രദർശനം കണ്ട ആദ്യത്തെ കാഴ്ച അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത താലിബാനുമായി സൗഹൃദത്തിന് തയ്യാറെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന എന്നതാണ്. ചൈനയുമായി സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന താലിബാന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ഹു ചുന്യിങ് വ്യക്തമാക്കിയത്. മാത്രമല്ല പാകിസ്ഥാനും താലിബാനെ പരസ്യമായി അംഗീകരിച്ച് രംഗത്തെത്തുകയുണ്ടായി. ചൈനയും പാകിസ്ഥാനും താലിബാനും ചേർന്ന് നമ്മുടെ ഭാരതത്തെ ലക്ഷ്യം വയ്ക്കാൻ ഒരുങ്ങുന്നുവോ എന്ന വളരെ ഭീതിജനകമായ ഒരു ആശങ്കയാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്നത്. ഇതോടനുബന്ധിച്ച് മറ്റൊരു വാർത്തയും ഓട്ടപ്രദർശനം കാണുകയുണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നിങ്ങൾക്കവരെ കാണാൻ സാധിക്കും. താലിബാനെ വിസ്മയമായി കണ്ട് പുകഴ്ത്തി പാടുക മാത്രമല്ല, പരസ്യമായി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഇവർ. പക്ഷേ ഭാരതം പഴയ ഭാരതമല്ലെന്ന് അവർ ഇന്ന് ഓർക്കുന്നില്ല. തീവ്രവാദത്തെ പിന്തുണച്ച് താലിബാനെ പുകഴ്ത്തിപ്പാടുന്നവർക്ക് 8-ന്റെയല്ല 16-ന്റെ പണി തന്നെയാണ് കേന്ദ്ര സർക്കാർ അണിയറയിൽ ഒരുക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത അനുസരിച്ച് താലിബാൻ അധികാരം പിടിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചും തീവ്രവാദികളെ അനുകൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട മലയാളികളെ നിരീക്ഷിച്ചുകൊണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ കഴുകൻ കണ്ണുകൾ വിടാതെ പിന്തുടരുന്നുണ്ട് എന്ന വാർത്തയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താലിബാന്റെ നടപടികളെ പിന്തുണയ്ക്കുന്ന പ്രൊഫൈലുകളാണ് കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ളത്. വിവിധ ഗ്രൂപ്പുകളിലും വ്യക്തിഗത അക്കൗണ്ടുകളിലും സജീവമായി താലിബാൻ അനുകൂല നിലപാട് സ്വീകരിച്ചവരുടെ പശ്ചാത്തലം വിശദമായി തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ എത്തിയതിന് പിന്നാലെ വലിയ തോതിൽ താലിബാനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ കേരളത്തിലെമ്പാടും പ്രചരിച്ചിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സന്ദേശമല്ലെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം പറയുന്നതും. ഇതിനു പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ മതഭ്രാന്തുണ്ട്. ഏതെങ്കിലും തീവ്ര ഗ്രൂപ്പുകളുടെ പിന്തുണ ഇവർക്കുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കം. പല തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിലും അംഗമായിരുന്ന പലരുമാണ് ഇപ്പോൾ താലിബാന്റെ ഭരണത്തെ പരസ്യമായി പിന്തുണച്ച് എത്തിയതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. ദേശീയ അന്വേഷണ ഏജൻസികൾ വളരെയധികം ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നതും. സമൂഹ മാധ്യമങ്ങളിൽ താലിബാനെ പിന്തുണയ്ക്കുന്നവരെയും തീവ്രവാദികൾക്ക് വേണ്ടി കൈയടിക്കുന്നവരെയും വേരോടെ നശിപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ തീരുമാനവും. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇത്രയധികം തീവ്രവാദ സംഘങ്ങൾ വളർന്നു വരുന്നത് മതേതര കേരളത്തിലാണെന്നത് തീർത്തും നാണക്കേടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. മുൻ സംസ്ഥാന DGP വരെ കേരളത്തിൽ തീവ്രവാദികളുടെ സ്ലീപ്പർ സെൽ അതിഭീകരമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തുറന്നു സമ്മതിച്ചിട്ടും ഒരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല. വളർന്നു വരുന്ന ഈ ജിഹാദികൾ നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെയധികം ആപത്താണെന്ന കാര്യം പ്രഥമ പരിഗണനയിൽ വച്ചാണ് ഓരോ തീവ്രവാദ അനുകൂലിയെയും പൂട്ടിട്ട് പൂട്ടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരുങ്ങുന്നത്. കേരളത്തിലെ സുരക്ഷിതമായൊരു കോണിൽ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്താൽ, താലിബാന് ജയ് വിളിച്ചാൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് കരുതാൻ ഭാരതം ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ലെന്ന് ഈ ജിഹാദികൾ ഒന്നോർത്താൽ നല്ലതായിരിക്കും. ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. ഒരൊറ്റ തീവ്രവാദിയെ പോലും വെച്ച് പൊറുപ്പിക്കാൻ അവർ അനുവദിക്കുകയില്ലെന്ന് എല്ലാ തീവ്രവാദികളും ഓർത്താൽ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നീയൊക്കെ താലിബാന് ജയ് വിളിച്ച് കരഘോഷം മുഴക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ നിന്റെയൊക്കെ പിന്നാലെ വട്ടമിട്ട് പറക്കുന്നത്. നിന്റെയൊക്കെ സകല ചരിത്രങ്ങളും തോണ്ടി വെളിയിലിട്ട് വളർന്നു വരുന്ന ഓരോ ജിഹാദികൾക്കും പാഠമാകുന്ന രീതിയിൽ 8-ന്റെയല്ല 16-ന്റെ പണി തരാൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാമെന്നുകൂടി ഓട്ടപ്രദർശനം ഓർമ്മിപ്പിക്കുകയാണ്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ MSFന്റെ വനിതാ വിഭാഗമായ ഹരിതയിലെ പ്രവർത്തകർ വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ലീഗ് നേതൃത്വം എന്നതാണ്. പരാതി പിൻവലിച്ചാലേ പ്രശ്നത്തിൽ ഇനി ചർച്ചയുള്ളൂ എന്നാണ് ലീഗ് പറയുന്നത്. കടുത്ത സ്ത്രീവിരുദ്ധ പാർട്ടിയായ ലീഗ് സ്ത്രീകൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതുന്നത് തന്നെ തെറ്റാണെന്നാണ് ലീഗിന്റെ ഈ സമീപനം ചൂണ്ടിക്കാട്ടുന്നതെന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ച സുഷ്മിത ദേവ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്നതാണ്. തീർത്തും അപ്രതീക്ഷിതമായുള്ള സുഷ്മിതയുടെ രാജിയിൽ ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ. ഒരുപാട് ഞെട്ടിശീലമുള്ള കോൺഗ്രസിന് ഞെട്ടാൻ പിന്നെയും ജന്മം ബാക്കി എന്നാണ് ഓട്ടപ്രദർശനത്തിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ 12,294 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.03 ആണ്.
142 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഓട്ടപ്രദർശനം എന്നും പറയാറുള്ളതുപോലെ സുരക്ഷിതരായിരിക്കുക, കരുതിയിരിക്കുക എന്നു തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ശുഭരാത്രി.